നമസ്കാരം. കോടികളുടെ അമൂല്യ ശേഖരം സൂക്ഷിച്ചിരിക്കുന്ന ഒരു നിധികുംഭമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. എന്നാൽ കുട്ടിക്കാലത്ത് കേട്ട നിധി കാക്കുന്ന ഭൂതത്തിൻ്റെ കഥയിലേതെന്ന പോലെ ഈ നിധി കണ്ടെടുക്കാനുള്ള വഴിയും എളുപ്പമല്ല എന്നാണ് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഊഹാപോഹ കഥകൾ സൂചിപ്പിക്കുന്നത്. കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള പല അപസർപ്പ കഥകളിലേതിനേക്കാളും ഭയാനകമായിരിക്കും ഇത് തുറന്നാൽ തിരുവനന്തപുരം നഗരത്തിന് നേരിടേണ്ടി വരിക എന്നതാണ് രാജകുടുംബത്തിൽ നിന്നുള്ള കഥകളും സൂചിപ്പിക്കുന്നത്. പണ്ട് മാർത്താണ്ഡവർമ്മയുടെ പടയോട്ട കാലത്ത് പല നാട്ടുരാജാക്കന്മാരെയും പരാജയപ്പെടുത്തി നേടിയ സ്വത്തുക്കൾ 1750 തൃപ്പടിദാനം എന്ന പേരിൽ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചത്. ഏതായാലും ബി നിലവറയിൽ തീരുമാനം സുപ്രീം കോടതിയും എടുക്കുന്നില്ല. ക്ഷേത്രഭരണ സമിതിക്കാകും തീരുമാനമെടുക്കാനുള്ള ചുമതല. ഇതോടുകൂടി പ്രാദേശിക നിലപാടുകളും നിർണായകമാകും. ബി നിലവറ ഇനി തുറക്കുമോ എന്നതാണ് ഈ ഘട്ടത്തിൽ നിറയുന്ന ചോദ്യം. സർക്കാരിൻ്റെയും രാജകുടുംബത്തിൻ്റെയും മനസ്സാണ് നിർണായകം. പുരാതന നിധി ശേഖരങ്ങൾ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വെച്ചപ്പോഴും ഒരു വിദേശ ശക്തിയെ തന്നെ ഒറ്റയ്ക്ക് ചേർത്ത് തോൽപ്പിച്ച മാർത്താണ്ഡവർമ്മ എന്ന മഹാരാജാവ് ഈ നിധി കുംഭങ്ങളും എക്കാലവും ആരും കവർന്നെടുക്കാനാകാത്ത വിധം മണിച്ചിത്രത്താഴ് പൂട്ടിട്ട് പൂട്ടുകയാണ്. അതുകൊണ്ട് തന്നെ മിത്തുകളും ഭാവനകളും ചാലിച്ച നിരവധി കഥകളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിറയുന്നത്. കാലങ്ങളായുള്ള ഇത്തരം അപസർപ്പ കഥകൾ ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടയും ചർച്ചയാകുന്നുണ്ട്. ചരിത്രത്തെ അടക്കം കൂട്ടുപിടിച്ചുള്ള ഭാവനാ കഥകൾ ഇങ്ങനെയാണ്. ബി നിലവറ തുറന്നാൽ നിധികൾക്ക് കാവലിരിക്കുന്ന നാഗങ്ങൾ തന്നെ നഗരത്തെ വിഴുങ്ങും. വിഷ്ണു ക്ഷേത്രമായ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഈ നിധികൾക്ക് കാവലായിരിക്കുന്നത് സാക്ഷാൽ വിഷ്ണുവിൻ്റെ കിടക്കയായി മാറിയ നാഗങ്ങൾ തന്നെയാണ്. നിലവറ തുറന്നാൽ ഈ നിധികൾക്ക് കാവലിരിക്കുന്ന നാഗങ്ങൾ തന്നെ നഗരത്തെ വിഴുങ്ങും. 1908 ക്ഷാമത്തെ തുടർന്ന് വരൾച്ചയെ നേരിടാൻ ഈ നിലവറ തുറക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ നാഗങ്ങളുടെ കൂട്ടത്തെ കണ്ട് അടയ്ക്കുകയായിരുന്നു. മാത്രവുമല്ല നിലവർക്കകം മുഴുവൻ വെള്ളത്തിനടിയിലായിരുന്നുവെന്നും പറയപ്പെടുന്നു. തിരമാലകൾ ആർത്തലയ്ക്കുന്ന ശബ്ദവും കേട്ടിരുന്നതായും അന്നത്തെ പത്രങ്ങൾ സൂചിപ്പിക്കുന്നു. അന്ന് തിരുവനന്തപുരം നഗരം 6 വെള്ളത്തിലായിരുന്നതായും രേഖകൾ പറയുന്നു. ബി നിലവറയിലെ ഒരു അറ തുറക്കുന്നത് അറബിക്കടലിലേക്കാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ബി നിലവറ തുറന്നാൽ തിരുവനന്തപുരം ജില്ല മുഴുവൻ വെള്ളത്തിലാകുമെന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. തിരുവിതാംകൂർ രാജകുടുംബവും ഈ വസ്തുത ചൂണ്ടിക്കാണിച്ചതോടുകൂടി ആളുകൾ രണ്ട് തട്ടിലായിട്ടുണ്ട്. ക്ഷേത്ര ചരിത്രങ്ങൾ തന്നെയാണ് ജനത്തെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത്. നിലവറ തുറന്നാൽ സുനാമിക്ക് സമാനമായ നിലവറയിലൂടെ കടലിൽ നിന്നും വെള്ളം ഇരച്ചു കയറി നഗരത്തെ മുഴുവൻ വെള്ളത്തിൽ മുക്കിക്കളയുമെന്നാണ് മറ്റൊരു കഥ. ബി നിലവറയുടെ പ്രധാന വാതിൽ തുറക്കുന്നതിനൊപ്പം ശംഖുമുഖം കടപ്പുറത്തെ മറ്റൊരു വാതിലും തുറക്കപ്പെടുമെന്നാണ് രേഖകളിൽ പറയുന്നത്. ഈ വാതിലിലൂടെ കടൽ വെള്ളം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു വരും. ഇത് മാത്രവുമല്ല തിരുവനന്തപുരം നഗരത്തിലെ കനാലുകളെയും കുളങ്ങളെയും പരസ്പരം ബന്ധിക്കുന്ന വാതിലുകൾ കൂടിയുണ്ട്. തന്ത്രികൾ ഗരുഡമന്ത്രം ആലപിച്ചുകൊണ്ട് വേണം ഈ നിലവറ തുറക്കാനെന്നും വിശ്വാസമുണ്ട്. അതിന് മാത്രം പ്രാവീണ്യമുള്ള തന്ത്രികൾ ഇല്ല എന്നും പറയപ്പെടുന്നു. വാസ്തുവിദ്വാൻമാർ പോലും പറയുന്നത് ഈ വാതിൽ തുറക്കാൻ കഴിയില്ല എന്നതാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ക്ഷേത്രത്തിൽ സ്ഥാപിച്ച മേത്തമണി ഈ അടുത്ത കാലത്ത് പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ അത് ശരിയാക്കാൻ പണി 18 നോക്കിയിട്ടും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതും കൺമുന്നിൽ നടന്ന വസ്തുതയാണ്. അത്ര പൂർണ്ണതയോടുകൂടിയാണ് ഓരോ പണികളും നടന്നിരിക്കുന്നത്.